സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസിന്റെ കർക്കടക കിഴിവ് 5 മുതൽ 50% വരെ. കർക്കടക കിഴിവ്, അടിപൊളി കിഴിവ്. സീമാസ് വെഡിംഗ് കളക്ഷൻ, തൊടുപുഴ, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ. അത് പിന്നെ അറിയില്ലേ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും 30 ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. യൂട്യൂബറും സീനിയർ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ സതീഷ് വാര്യരാണ് ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷനായി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും 30 ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. യൂട്യൂബ് ചാനലിലൂടെ വൈറൽ താരമായി മാറിയ എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് വാര്യരായിരുന്നു ഉദ്ഘാടകൻ. ഇത്രയും സ്നേഹനിധികളായ ടീച്ചേഴ്സിനെ കിട്ടിയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അതോടൊപ്പം ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരും വിചാരിക്കുന്നുണ്ടാവും പ്രിൻസിപ്പൽ സാറ് ഡല്ലേ ചീത്ത പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും നാളെ വലിയ വലിയ കലാകാരന്മാരും കലാകാരികളും ഒക്കെ ആയി പോയേനെ. അപ്പൊ അതുകൊണ്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കലാപരമായ വാസനകളെ നിങ്ങൾ വളർത്തി മുകളിലേക്ക് കൊണ്ടുവരിക. കാരണം ഏതിൽ കൂടെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല ഇനിയുള്ള കാലത്ത്. അപ്പൊ അതിനെ നിങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ഒപ്പം തന്നെ ഞാൻ വിചാരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ഇത്രയും കലാ സാംസ്കാരിക വേദികൾ ഇതിൻ്റെ ഉള്ളിൽ വരാൻ കാരണം നിമിഷ കവിയായ ഒരു അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ അച്ഛൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് പലതും എഴുതിയത്, ഞാനത് കണ്ടിരുന്നു. അത് പിന്നെ ഒരു കവിതയായി വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും സെൻസ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ വേദിയിൽ മറ്റാരേക്കാളും ഏറ്റവും കൂടുതൽ അഭിമാന പ്രസരം ഇരിക്കുന്നത് ഡൽഹി ആയിരിക്കും. കാരണം ഡൽഹിക്ക് ഞാൻ വിമലാലയത്തിൽ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിംഗ് എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പോൾ ഓബിയസ്ലി ഡൽഹി അനുഭവിക്കുന്നുണ്ടാവും. സോ ഇറ്റ് ആൻഡ് ഐ വിഷ് ഓൾ ദി സക്സസ് ഇൻ യുവർ കരിയർ. മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളെയും ഈ ഒരു സാംസ്കാരിക കലാവേദിയിൽ കൂടി ഉയർന്ന മുകളിലേക്ക് വരാൻ സാധിക്കട്ടെ. സ്കൂൾ മാനേജർ റവർ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷനായി. മിനി സ്ക്രീൻ അഭിനേത്രിയായ പൂർവ്വ വിദ്യാർത്ഥിനി ഡെല്ല ജോർജ് മുഖ്യ അതിഥിയെ പങ്കെടുത്തു. വാർഡ് മെമ്പറും മുൻ അധ്യാപികയുമായ ആൻസി ശ്രീക് മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് മാനേജർ റവർ ഫാദർ ജിനോ കലറയ്ക്കൽ, പ്രിൻസിപ്പൽ ബിസോയ് ജോർജ്, ഹെഡ്മാസ്റ്റർ സജി മാത്യു, പി ടി എ പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി, സ്റ്റാഫ് സെക്രട്ടറി ജോളി മുരിങ്ങമറ്റം, സീനിയർ അധ്യാപിക ഷേർലി ജോൺ, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. 1700 വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചടങ്ങിൽ ഉപകരണവാദ്യ കലാകാരനായ വിദ്യാർത്ഥി ലിയോൺ ജസ്റ്റിന്റെ വയലിൻ അവതരണവും ശ്രദ്ധേയമായി.